അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്ത പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ സത്യവിശ്വാസികളായ ആളുകളോട് മറ്റൊരു സത്യവിശ്വാസിയായ മനുഷ്യൻ നിർവഹിക്കേണ്ട ബാധ്യതയും കടമയും കടപ്പാടും എന്താണ് എന്നതിനെക്കുറിച്ചാണ് മഹാനായ എന്നതിനെ കുറിച്ചാണ് മഹാനായ നബിക്കാ വസ്ല്ലമ്മ ഈയൊരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്

പരസ്പരം കരുണയും ദയയും അനുകമ്പയും കാണിക്കുന്ന വിഷയത്തിലും പരസ്പരം വിട്ടുവീഴ്ച കാണിക്കുന്ന കാര്യത്തിലും ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ബാധ്യത കഠമ എന്ന് പറയുന്നത് ഒരു ശരീരം പോലെയാണ് കാരണം ആ ശരീരത്തിലെ ഒരു അവയവത്തിന് ഏതെങ്കിലും രൂപത്തിലുള്ള രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളും മറ്റു അവയവങ്ങളും പനി ബാധിച്ചുകൊണ്ടും ചൂട് പ്രകടിപ്പിച്ചുകൊണ്ടും രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടുന്നത് പോലെ ഉറക്കം ഒഴിച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോടുള്ള ബാധ്യതയും കടമയും നിർവഹിക്കേണ്ടത് എന്ന് മഹാനായ മഹാനായ് റസൂൽക്കരും സല്ലാഹു അലൈവസ്ല ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഭിന്നമായ സ്വരചേർച്ചകൾ വിശ്വാസികൾ തമ്മിൽ പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അത് ശാരീരികമായ ബാധ്യതയാണെങ്കിൽ അങ്ങനെ ഇനി മാനസികമായ സപ്പോർട്ടും പിന്തുണയുമാണ് നൽകേണ്ട സന്ദർഭമെങ്കിൽ ആ രൂപത്തിൽ സത്യവിശ്വാസികളെ സഹായിക്കണം ഇനി അതല്ല സാമ്പത്തികമായ എന്തെങ്കിലും നൽകിക്കൊണ്ടാണ് നമ്മളവരെ സത്യവിശ്വാസികളെ കൂടെ ചേർത്ത് നിർത്തേണ്ടതെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ സഹായ അനുഭൂതികളും പരസ്പരമുള്ള ബാധ്യതയും കടമയും നിർവഹിക്കണമെന്ന് ഈയൊരു വചനത്തിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് സാഹു വലബ് വസ്ല്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികൾ സത്യവിശ്വാസികൾ പരസ്പരം എപ്പോഴും ഇണങ്ങിയും ചേർന്നുകൊണ്ടും അടുപ്പം പ്രകടിപ്പിച്ചുകൊണ്ടും നന്മയിൽ സൽപ്രവർത്തനങ്ങളിൽ ഒന്നായി ഒരേ തോളോട് തോൾ ചേർന്നുകൊണ്ട് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളായി മാറണമെന്ന് മഹാനായ റസൂൽ കലീം സല്ലാഹു അലബില്ല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ആ രൂപത്തിൽ പരസ്പരം സ്നേഹിക്കാനും വിട്ടുവീഴ്ച കാണിക്കാനും ദയ പ്രകടിപ്പിക്കാനും കരുണ ചൊരിഞ്ഞുകൊടുക്കാനും എല്ലാ മേഖലകളിലും ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയോട് പ്രകടിപ്പിക്കുന്ന ആളായിരിക്കണം ബാധ്യതകൾ നിർവഹിക്കുന്ന ആളുകളായിരിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാമിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ രൂപത്തിൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും കരുണ ചൊരിഞ്ഞുകൊണ്ടും വാത്സല്യം പ്രകടിപ്പിച്ചുകൊണ്ടും സത്യവിശ്വാസികളോടുള്ള ഒരുമയിലും സ്നേഹത്തിലും അടുപ്പ അടുപ്പത്തിലും ബാധ്യതാ നിർവഹണത്തിലും ജീവിച്ച് മുന്നോട്ട് പോകുവാനും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് നാളെ അള്ളാഹുസ്ബഹാനഹുവ താരയുടെ മഹ്ഷരാ സന്നിധിയിലും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുസ്ബഹാൻ അഹുഅത്താല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ പ്രബോധകന്മാർ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ എല്ലാ ആളുകളുടെയും പ്രവർത്തനങ്ങളും മബൂറും മക്ബൂലുമായി സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റഭേം അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും കവടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാത്തിൽ ഫിർദൌസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേർഭേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ രോഗത്തിൽ നിന്നുമുള്ള ഷിഫയും സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ ആമീൻ അസ്സലാമുല്ലാഹി വാത്ത